ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നല്ലൊരു മഷ്റൂം സൂപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണിത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. നല്ല ക്രീമി ആയിട്ടുള്ളതാണ്, നല്ല ടേസ്റ്റുമാണ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു 5 മഷ്റൂം, ഏത് മഷ്റൂം വേണമെങ്കിലും എടുക്കാം. പാൽക്കൂണാണെങ്കിൽ അത്, മട്ടൻ മഷ്റൂം ആണെങ്കിൽ അത്. പിന്നെ ഒരു ഉള്ളി ചെറുതായി അരിയണം. 4-5 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിരിക്കണം. ആവശ്യത്തിന് പച്ചമുളക്. ഇതെല്ലാം കൂടെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കൂടുതൽ വെള്ളം വേണം, കാരണം അതിൽ മഷ്റൂമും ഉള്ളിയും എല്ലാം നല്ലതുപോലെ വെന്ത് അതിൻ്റെ സത്ത് അതിലേക്ക് ഇറങ്ങി വരും. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് സ്റ്റൗവിൽ വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടേ. ഇതിൽ നിന്ന് നമ്മളൊരു പകുതി എടുക്കണം. ഇതൊരു ചെറിയ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അതിനുശേഷം ഈ അരച്ചത് വീണ്ടും ആ പകുതിയുള്ള ലിക്വിഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ട് അതിൽ ഒരു 3 ടീസ്പൂൺ വെള്ളം എടുക്കണം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഈ മിശ്രിതം നമ്മളെ വെവിച്ചുകൊണ്ടിരിക്കുന്ന സൂപ്പിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മുടെ സൂപ്പ് കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് ചതച്ചിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി സൂപ്പ് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ക്രീമായിട്ട് വരും നമ്മുടെ സൂപ്പ്. അതില്ല എങ്കിൽ കുറച്ച് പാൽ ആഡ് ചെയ്താലും മതി. അപ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും സൂപ്പിന്. കണ്ടോ, ഇപ്പോൾ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, വളരെ പെട്ടെന്ന് നമ്മൾ സൂപ്പ് ഉണ്ടാക്കി. ഇത് നമുക്ക് ലഞ്ചിൻ്റെ കൂടെയോ ഡിന്നറിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. പലപ്പോഴൊക്കെ ഒരു സൂപ്പ് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. മഷ്റൂമിൽ പ്രത്യേകിച്ച് ഒരുപാട് അയൺ കണ്ടൻറ്റും വിറ്റാമിൻ ഡി ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ നല്ല ഇമ്മ്യൂണിറ്റി നമുക്ക് ഉണ്ടാകുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കിയിട്ട് എന്നോട് അഭിപ്രായം അറിയിക്കണം. വേറെ ഒരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.